أن خارجة ابن حذافة عن أحد بني عدي رضي الله عنه أنه قال خرج علينا رسول الله صلى الله عليه وسلم إلى صلاة الصبح فقال لقد أمدكم الله هذه الليلة بصلاة هي خير لكم من حمر النعم قلت وما هي يا رسول الله قال هي صلاة الوتر ما بين طلوع ما بين صلاة العشاء وطلوع الفجر هذا رواية رسول الله صلى الله عليه وسلم ഒരു ദിവസം സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് പുറപ്പെട്ടു. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ലഖദ് അമദ്ദക്കുമുല്ലാഹു ബിസ്വലാത്തി ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുമുരിൻ നഅം, തടിച്ചുകൊഴുത്ത ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്കു ഖൈറായ ഒരു നിസ്കാരം അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലാണ് തടിച്ചുകൊഴുത്ത ചുവന്ന ഒട്ടകം. അത്തരം ഒട്ടകങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണ് ഒരു നിസ്കാരം. അങ്ങനത്തെ ഒരു നിസ്കാരം നിങ്ങൾക്ക് നൽകി അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നാണ് തങ്ങൾ പറഞ്ഞത്. സഹാബത്ത് ഞാൻ ചോദിച്ചു, വമാഹിയ, ഏതാണ് തങ്ങളെ അങ്ങനത്തെ ഒരു നിസ്കാരം? ഈ രാത്രിയിൽ പുതുതായി ഞങ്ങൾക്ക് ലഭിച്ച ഒരു നിസ്കാരം ഏതാണ്? കാല ഈ സ്വലാത്തുൽ വിത്ർ, അത് വിത്ർ നിസ്കാരമാണ്. മാ ബൈന സ്വലാത്തുൽ ഇശാഇ, ഇശാ നിസ്കരിച്ചതിന്റെയും വതുലുഉൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതിന്റെയും ഇടക്കായി നിസ്കരിക്കുന്ന വിത്ർ നിസ്കാരം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ ആദ്യത്തിൽ വിത്ർ നിസ്കരിച്ചിരുന്നു, രാത്രിയുടെ മധ്യത്തിൽ വിത്ർ നിസ്കരിച്ചിരുന്നു, രാത്രിയുടെ അവസാനവും നിസ്കരിച്ചിരുന്നു. ഏത് രൂപത്തിലും നിസ്കരിക്കാം എന്നർത്ഥം. രാത്രിയുടെ അവസാനം ഉണരും എന്നുറപ്പുള്ളവർക്ക് വിത്ർ രാത്രി നിസ്കാരത്തിലെ അവസാനത്തെ നിസ്കാരമായി നിസ്കരിക്കലാണ് ഉത്തമം. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് റക്അത്ത് വിത്ർ നിസ്കരിക്കൽ നിർബന്ധമാകുന്നു എന്നാണ് ഹനഫി മദ്ഹബ്. ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു, അൽ വിത്ർ ഹഖുൻ വാജിബുൻ, അത് മുസ്ലിമായ മനുഷ്യനൊക്കെ കടമയാണ്. ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും വിത്ർ നിസ്കരിച്ചാൽ മതിയാകും എന്നാണ്. ഒരു റക്അത്ത് നിസ്കാരം ഷാഫിഈ മദ്ഹബിൽ മാത്രമാണ് ഉള്ളത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് ഒരു റക്അത്ത് നിസ്കാരം നിസ്കരിച്ചാൽ അത് നിസ്കാരം തന്നെയല്ല, ഒരു റക്അത്ത് നിസ്കരിച്ചാലും മതി. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം അനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു രാത്രി നിസ്കാരം, രാത്രി എന്ന് പറയുന്നത് ഫജ്ർ സ്വാദിഖ് ഉദിക്കുന്നതിന്റെ മുൻപാണ് എന്ന് പറഞ്ഞാൽ സുബ്ഹിക്ക് വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പാണ്. സുബ്ഹ് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ല, പിന്നെ അത് പകൽ സമയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു നിസ്കാരം രാത്രിയിൽ നിസ്കരിച്ചിരിക്കണം.
ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന ശൈത്താൻ യഅഖിദു അലാ ഖാഫിയത്തി റഇസി അഹദികും ഇദാ ഹുവ നാമ, നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിശാജ് അവന്റെ തലയുടെ മുടിയുടെ അറ്റത്ത് കെട്ടിടും. കൂടുതൽ മുടിയുള്ള ആളുകൾ കെട്ടിടാൻ വലിയ സുഖ, അങ്ങനെയാണല്ലോ, മുടി നല്ല വലിപ്പുണ്ടായാല് കെട്ടിടാൻ നല്ല സുഖ. ഓരോരുത്തരുടെയും തലമുടിയുടെ അഗ്രത്തിൽ പിശാജ് കെട്ടിടും. അങ്ങനെ കെട്ടിടുമ്പോ എങ്ങനെ വെറുതെ കെട്ടില്ല, എതിരിപ്പു പിശാജ് ആ കെട്ടിനകത്ത് ഊതും. അലൈക ലൈലും തവീൽ ഫർഖുദ്, അലൈക ലൈലും തവീൽ ഫർഖുദ്, അലൈക ലൈലും തവീൽ ഫർഖുദ്. ഇനിയും രാത്രി എത്രയോ ഉണ്ട്, ഉറങ്ങിക്കോ. ഇനിയും നീണ്ട രാത്രിയുണ്ട്, ഉറങ്ങിക്കോ. ഇതൊക്കെ പറയുന്നത് ആരാണ് എന്ന് നോക്കണം. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉറങ്ങിയാൽ നിങ്ങൾ രാത്രിയിൽ ഓരോരുത്തരുടെയും തലയുടെ മുഴുവൻ അഗ്രത്തിൽ പിശാജ് കെട്ടിടും. അങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റാൽ, വാങ്ങി വിളിച്ച് എഴുന്നേറ്റാലല്ല, രാത്രിയിൽ ഒരാൾ എഴുന്നേറ്റാൽ എഴുന്നേറ്റ വാട് ഫദക്കറല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ എഴുന്നേറ്റൊരു ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങ് ഓടരുത്, എഴുന്നേറ്റ് ആ ബെഡിൽ ഒരു സെക്കൻഡ് അല്ലെ രണ്ട് സെക്കൻഡ് ഇരിക്കണം. പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മരണം സംഭവിക്കുന്നത് ആ പെട്ടെന്നുള്ള എഴുന്നേറ്റുള്ള ജാഗ്രതയിലാണ്. അപ്പൊ എപ്പോഴും രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഇരിക്കണം. ഇരുന്നിട്ട് ഈ ദിക്ർ അങ്ങ് ചൊല്ലിയാൽ, തങ്ങൾ പറയുന്നു ഹല്ലത്ത് റുഖുദത്തുൻ ഒരു കെട്ടഴിഞ്ഞു, പിശാജ് കെട്ടിയിട്ട് മൂന്ന് കെട്ടിൽ നിന്ന് ഒരു കെട്ടഴിഞ്ഞു. ഫൈദാഹു വത്തവല്ലാ, അത് കഴിഞ്ഞാൽ രണ്ട് കയ്യൊക്കൊന്ന് കഴുകി പിന്നീട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാനുള്ളൊരു സുന്നത്താണ് കൈ കഴുകുക എന്ന്, അതൊരു സുന്നത്താണ്. വുളൂഇന്റെ സമയത്ത് കഴുകുന്ന കഴുകലല്ലാതെ ബേസിലോ മറ്റോ പോയിട്ടൊരു കൈ കഴുകുക, മുഖം കഴുകുക. അങ്ങനെ പിന്നീട് അവൻ വുളൂ എടുത്തു കഴിഞ്ഞാൽ ഇൻഹല്ലത്തു ഉഖുദത്തുൻ രണ്ടാമത്തെ കെട്ടും കഴിഞ്ഞു. അങ്ങനെ ഒരു രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ എങ്കിൽ അവന്റെ ഇൻ അഖദത്ത് അൽ ഉഖദ കുല്ലുഹ എല്ലാ കെട്ടും അഴിഞ്ഞു. അസ്ബഹ അവൻ വാങ്ക് കേൾക്കുന്നത് സുബഹിയാകുന്നത് തന്നെ നിശീതൻ നല്ല ഉന്മേഷവാനായി, തയ്യിബൻ നഫ്സി മനസ്സൊക്കെ ഭയങ്കര സംതൃപ്തിയായി, അന്നത്തെ ദിവസം തന്നെ ഭയങ്കര സന്തോഷകരമായിരിക്കും. അതേസമയത്ത് അവൻ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റില്ല ഈ രൂപത്തിലല്ല, അവൻ അങ്ങനെ ഉറങ്ങി വാങ്ക് കണ്ട് വിളിച്ചപ്പോഴാണ് ഓൻ എഴുന്നേറ്റത്. വാങ്ക് വിളിക്കലപ്പോഴാ നേരം വെളുത്തിട്ട, അപ്പോഴാണ് എഴുന്നേറ്റ്, വാങ്കെടുത്തപ്പോഴാണ് എഴുന്നേറ്റത്. അസ്ബഹ ഖബീസൻ നഫ്സി അവന്റെ ചിന്തൊക്കെ അന്ന് വളരെ വിടക്ക, അന്നവന് ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവില്ല, കസിലാൻ അവൻ മടിയനായിരിക്കും. വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് ദിക്റു ചൊല്ലി വുളൂ ചെയ്ത് രണ്ടു റക്അത്ത് നിസ്കരിക്കുകൂടി ചെയ്താൽ വളരെ സന്തോഷകരമായിരിക്കും, അന്നത്തെ ദിവസം തന്നെ വളരെ സന്തോഷകരമാണ്. അന്നവന്റെ മനസ്സിൽ അങ്ങനെ ദുഷിച്ച ചിന്തകളൊന്നും വരില്ല, അല്ല ഞാൻ അന്നേരം നിസ്കരിച്ചിട്ട് മനസ്സിൽ വളരെ മോശം ചിന്ത വന്നിട്ടോ, അങ്ങനെ ചില ആൾക്കാർ എങ്ങനെ അങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടും എന്റെ ചിന്ത വളരെ മോശം എങ്കിലതിന്റെ അർത്ഥം അവനാ നിസ്കരിച്ചൊന്നും ശരിയായില്ല, അനുസ്കരിച്ചതൊന്നും ശരിയായിട്ടില്ല. അതേസമയത്ത് എപ്പോഴും എഴുന്നേൽക്കുന്നത് വാങ്ക് വിളിച്ചിട്ടാവരുത്, വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് എന്തെങ്കിലൊക്കെ ഒന്ന് ചൊല്ലി ഉളുവെടുത്ത്
വളരെ നല്ലത് രണ്ടറക്കായത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ. അവിടെ വിത്തിർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വിത്തിർ കൂടി നിസ്കരിച്ചാൽ ഫഅസ്ബഹ അവൻ നേരം വെളുക്കുന്നതിന്റെ സുബഹിയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ നല്ല ഉന്മേഷവാനും അവന്റെ മനസ്സ് വളരെ സംതൃപ്തിയുള്ളവരുമായിട്ടായിരിക്കും. അല്ലാതിരുന്നാൽ അവൻ നേരം വെളുക്കുന്നത് തന്നെ ഒരുപാട് ദുഷിച്ച ചിന്തകളും മടിയനും അലസനുമായിട്ടായിരിക്കും എന്ന് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്കോരോ തകരാറ് പറ്റുന്നതിന്റെ കേട് സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾ ചികിത്സിക്കണം. കാരണങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് ചികിത്സ നടത്തിയാലേ അസുഖം സുഖപ്പെടില്ല. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് നമ്മുടെ മനസ്സ് ദുഷിക്കുന്നതിന്റെയും നമ്മൾ അലസനായിത്തീരുന്നതിന്റെയും നമ്മൾ ഉറക്കനായിത്തീരുന്നതിന്റെയും ഒക്കെ കാരണങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ലോക ചരിത്രത്തിൽ ഏത് സ്വാലിഹീങ്ങളെ എടുത്ത് പരിശോധിച്ചാലും അമ്പിയാക്കൾ മുഴുവനും ഔലിയാക്കൾ മുഴുവനും സ്വാലിഹീങ്ങൾ മുഴുവനും നല്ലവരായിട്ട് കഴിഞ്ഞുപോയ ഏതൊക്കെ മനുഷ്യർ, അത് പൊതു മനുഷ്യന്മാർക്കിടയിൽ അന്യമതക്കാര കൂട്ടത്തിലുണ്ടല്ലോ ചില നല്ലവർ, ഋഷിമാര് മുനിമാര് സന്യാസിമാര് ഫാദർമാർ, അവരൊക്കെ ഈ സഹറ സമയത്ത് പ്രഭാതം ഫജ്ർ സുബ്ഹ് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നവരാണ്. അവരൊക്കെ ആരോഗ്യവാന്മാരാണ്, അവരൊക്കെ നല്ല മനസ്സുള്ളവരാണ്, അവരൊക്കെ നല്ല മനസ്സിന്റെ ഉടമകളാണ്. നമ്മുടെ മനസ്സ് മോശമായിത്തീരുന്നതും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നതും നാം എല്ലാ അർത്ഥത്തിലും ക്ഷീണിക്കുന്നതും അലസന്മാരും മടിയന്മാരുമാകുന്നത് ഈ ഉമ്മത്ത് സുബ്ഹ്ക്ക് അഥവാ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ്. രാത്രിയുടെ അവസാനം എന്ന് പറയുന്നത് അത് സുബ്ഹിന്റെ മുമ്പാണ്. 99% ആളുകളും നിസ്കരിക്കുന്നവർ തന്നെ, പള്ളിയിൽ പോകുന്നവർ തന്നെ, ജമാഅത്തിനൊക്കെ സംബന്ധിക്കുന്നവർ തന്നെ എഴുന്നേൽക്കുന്നത് നേരം വെളുത്തിട്ടാണ്. നേരം വെളുത്തിട്ടാണ്. ആ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നു. അതിനും കൂടി സമയം കണക്കാക്കി ഒന്ന് കിടന്നാ മതി. നേരത്തെ 10 മണിക്ക് കിടക്കുന്ന ആളാണോ 9 കിടന്നോളൂ, 11 മണിക്ക് കിടക്കുന്ന ആളാണോ 10 കിടന്നോളൂ, കിടത്തുമെന്ന് നേരത്തെ ആക്കിക്കോളും. എന്നാലും ഈ സമയം രാത്രിയുടെ അവസാനത്തിൽ എന്തെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവണം. അതായിരിക്കും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഏകാന്തതയുടെ കൂരിരുട്ടിന്റെ ഖബറുകളിൽ വെളിച്ചമേകി എത്തുന്നത്. രാത്രിയുടെ ഇരുളുകളിൽ നിസ്കരിച്ച കുഞ്ഞൻ റക്അത്തുകളായിരിക്കും എന്നൊരു ബോധം എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഉറപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ റഹ്മാ വതഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ വലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.